നമസ്കാരം. ചന്ദ്രിക കേസിൽ ഇഡി വിളിപ്പിച്ചത് ചോദ്യം ചെയ്യാനല്ലെന്നും സാക്ഷിമൊഴി നൽകാനാണെന്നും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും നിയമസഭാ കക്ഷി നേതാവുമായ കുഞ്ഞാലിക്കുട്ടി. ചന്ദ്രിക ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലയിൽ അറിയാവുന്ന കാര്യങ്ങൾ പറയാനാണ് പോകുന്നതെന്നും ചന്ദ്രിക കള്ളപ്പണ കേസിൽ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് മുൻപിൽ ഹാജരാകുന്നതിനു തൊട്ടുമുമ്പ് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പറഞ്ഞു. വൈകിട്ട് 4 മണിക്കായിരുന്നു കൊച്ചിയിൽ ഇഡി ഓഫീസിൽ കുഞ്ഞാലിക്കുട്ടി എത്തിയത്. പല കേസുകളിലേയും പോലെ ഇതിലും രാഷ്ട്രീയമുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പത്ര നടത്തിപ്പ് എഴുതി വെച്ച പോലെ നടക്കില്ല, പല പ്രശ്നങ്ങളും എല്ലാവരും നേരിടേണ്ടി വരും, അതിലപ്പുറമൊന്നും ചന്ദ്രികക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇഡി ചോദിക്കുന്ന എല്ലാത്തിനും കൃത്യമായി മറുപടി പറയാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. സെപ്റ്റംബർ 2 വിളിപ്പിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഹാജരായിരുന്നില്ല. അന്ന് ഇമെയിൽ വഴി അദ്ദേഹം ഒരു സന്ദേശം അയക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 11 മണിക്ക് എത്താൻ ഇഡി നിർദ്ദേശിച്ചപ്പോഴും അദ്ദേഹം ഹാജരായിരുന്നില്ല. വ്യക്തിപരമായ അസൗകര്യങ്ങൾ മൂലം രാവിലെ എത്തുന്നതിന് പകരം ഉച്ചയ്ക്ക് ശേഷം എത്താമെന്നായിരുന്നു പറഞ്ഞത്. അത് ഇഡി സമ്മതിക്കുകയും ചെയ്തിരുന്നു. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. പാലം പണിയിൽ അഴിമതി വഴികെട്ടിയ 10 ലക്ഷം മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചുവെന്നും നോട്ട് നിരോധന കാലത്ത് കള്ളപ്പണം വെളുപ്പിക്കാനാണ് തുക നിക്ഷേപിച്ചതെന്നും കാണിച്ച് ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നും ഹൈക്കോടതിയിൽ പരാതി എത്തിയിരുന്നു. തുടർന്ന് ഹൈക്കോടതി ഇഡിയോട് കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കളമശ്ശേരി സ്വദേശിയായിരുന്നു പരാതി നൽകിയത്. ഇയാളെയും ഇബ്രാഹിം കുഞ്ഞിനെയും ഇഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് ചന്ദ്രിക ഫിനാൻസ് മാനേജർ സമീറിനെ പലവട്ടം വിളിപ്പിച്ചിരുന്നു. മാനേജർ കണക്കുകൾ സമർപ്പിക്കുകയും അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച തുക PF അടക്കാനാണെന്നും അറിയിച്ചിരുന്നു. ചന്ദ്രികയുടെ മറവിൽ നടന്ന ഒട്ടനവധി ഭൂമി ഇടപാടുകൾ അടക്കമുള്ള ബിനാമി ഇടപാടുകളെ കുറിച്ച് ചോദ്യം ചെയ്യാനാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരെ വിളിപ്പിച്ചത്. KT ജലീൽ അടക്കമുള്ളവർ ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. ചന്ദ്രിക ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും ഇഡി നോട്ടീസ് നൽകിയിരുന്നു. പണക്കാട് മുയിനലി തങ്ങളോട് നാളെയാണ് ഇഡി ഓഫീസിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടത്. കുഞ്ഞാലിക്കുട്ടിയുടെ മകനായ ആഷിഖിനെയും വിളിപ്പിച്ചിരുന്നു. വിദേശത്തായതിനാൽ എത്താനാകില്ലെന്നറിയിച്ച് ഇദ്ദേഹത്തെ വീണ്ടും വിളിപ്പിക്കാൻ സാധ്യതയേറെയാണ്. അതേസമയം ഹരിത വിഷയത്തെക്കുറിച്ചും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഹരിത വിഷയത്തിൽ വീണ്ടും എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുമെന്നും മുസ്ലിം ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടി കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചു. അദ്ദേഹം എല്ലാ വശങ്ങളിലും വീണ്ടും പാർട്ടി പരിശോധിക്കും, വിഷയത്തിൽ ദേശീയ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എടുത്ത തീരുമാനങ്ങൾ എല്ലാം വിശദമായി ചർച്ച ചെയ്യും, ഞങ്ങൾ എല്ലാവരും ചേർന്ന് വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളാണ് ഇവരെല്ലാവരുമെന്നും നല്ല കഴിവുള്ളവരാണ് എല്ലാവരും, പ്രശ്നങ്ങൾ എല്ലാം ഭംഗിയായി പരിഹരിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാലാ ബിഷപ്പ് നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ചർച്ച നടത്തേണ്ടി വന്നാൽ ചർച്ച നടത്തുമെന്നും ചോദ്യത്തിന് മറുപടിയായി ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായി.